സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സജീവൻ കൊല്ലപ്പള്ളിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് സജീവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തട്ടിപ്പിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് സജീവൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പുൽപ്പള്ളി ബാങ്ക് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന സജീവൻ കൊല്ലപ്പള്ളി ഒരു മാസമായി ഒളിവിലായിരുന്നു. ഇന്നലെ രാത്രിയാണ് സുൽത്താൻ ബത്തേരി കോട്ടക്കുന്നിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഇയാളെ പിടികൂടിയത്. കർണാടകയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന സജീവൻ കീഴടങ്ങാനായി എത്തിയതായിരുന്നു എന്നാണ് സൂചന. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ സജീവനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പുൽപ്പള്ളിയിലെ മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സജീവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പുൽപ്പള്ളി കോർപ്പറേറ്റീവ് ബാങ്കിൽ ഫസ്റ്റ് ലോൺ തിരുമറി നടത്തിയെന്ന് പറയുന്നതാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സജീവാണ്. അയാൾ 50 സെന്റ് വയലിന്റെ പട്ടയം കരാർ ഭൂമി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ ഭൂമിക്ക് 10 ലക്ഷം ലോൺ എടുത്തു. അത് ബാങ്ക് ഓഡിറ്റർ കണ്ട് പിടിച്ചിട്ട് പഞ്ചായത്ത് പ്രസ്ഥാനം പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ രാത്രിയിലായി 10 ലക്ഷം രൂപ ഞാനാ കൊടുത്ത് പൈസ അടയ്ക്കാൻ. അന്ന് ലോൺ ക്ലോസ് ചെയ്തു. പിന്നെ തട്ടിപ്പിനിരയായ കർഷകൻ രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്ത കേസിലും പുൽപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിലുമാണ് സജീവൻ പ്രതിയായിട്ടുള്ളത്. ഒരു മാസമായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു പോലീസ്. വരും ദിവസങ്ങളിൽ ബാങ്കിന്റെ ചില മുൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന.